അതെ ഹലോ, ഞങ്ങൾ ഇവിടെ പറഞ്ഞോ. ആ അതെ, മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ കാറ് വിളിക്കാനേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളോ. അതെ, എന്തട്ടാന്ന്? ഏ, അത് തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളൂ. തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളൂ. സമയം എടുക്കുമെന്നോ? എപ്പൊ കിട്ടുമെന്നോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കിട്ടില്ല എന്ന് വരും. അതിനിപ്പം എന്തുട്ടാ പറ്റിയേ? ദേ, ഇനി മേലെ കാശെന്നും പറഞ്ഞ് ഇങ്ങളങ്ങ ഫോൺ വിളിച്ചാണ്ടല്ലോ അട്ടിച്ച് നിന്നെ ബോണറ്റി അളക്കും. കാറിന്റെ അല്ല, നിന്റെ ബോണറ്റി അളക്കുന്ന. നീ ആരും കാര്യം മനസ്സിലായിണ്ടോ? എന്താ ടൂറിസ്റ്റുകാരല്ലേ ആ കേലി 445? അത് തന്നെ. ഇന്നാള് മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ നമ്മൾ കാറ് വിളിച്ചില്ലേ, അതിന്റെ കാശ് കൊടുക്കാൻ. പിന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അതിന്റെയും കാശ് കൊടുക്കാൻ. അതൊക്കെ അപ്പഴേ തീർന്നില്ലേ? ആ, താൻ എന്തുണ്ടാ വിളിച്ചേ? പുറത്തൊരു വനിതാ രക്തം വന്നു നോക്കണ്ട. ആരണ്ടാ രക്തം? മകളാ രക്തം. കാണാനില്ലല്ലോ, എവിടെയുണ്ടോ തന്റെ രക്തം? ഇപ്പൊ വിളിച്ചോണ്ട് വരാം. എന്താണാവോ വിശേഷം? എന്റെ ചേട്ടനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തുട്ടാ ചേട്ടൻ്റെ നല്ല പേര്? തമ്പി. തമ്പി? ആ, പിടിച്ചോണ്ട് വന്നുണ്ട്. അതിപ്പോ എന്ത് വേണാവോ? സാർ രക്ഷിക്കണം. അതെ, രക്ഷിക്കുക ശിക്ഷിക്കുക എന്നൊക്കെ പറയണത് ഞങ്ങളുടെ ജോലിയല്ല. പിടിക്ക, ഇവിടെ കൊണ്ടൊന്ന് ഇടുക, പിന്നെ രക്ഷിക്കോ ശിക്ഷിക്കോ ഒക്കെ ചെയ്യേണ്ടത് എസ് ഐ സാറിന്റെ കടമേനി. ക്രാവിന് എന്തുട്ടാ വേണേച്ചാല് എസ് ഐയോടെ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. ആശാൻ ഈ പെൺകൊച്ചിനെ കണ്ടിട്ട് എന്താ ഇത്ര ഒരു അലിവ്? ഏ, മോന്റെ കുറ്റിക്ക് ഒറ്റ പൂശന്നാണ്ടല്ലോ. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലോ. പോരാ പോരാ പോരാ. വ്യാകുലമാതാവിന്റെ മുഖമാണ് ഈ കുട്ടിക്ക്. മാതാവിന്റെ മുഖം കണ്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മാതാവ്, ഞാൻ ആകെ അപ്സെറ്റ് ആവട്ടോ. വാ കൊച്ചേ, നിനക്ക് നിന്റെ ചേട്ടനെ കണ്ടേ? ഒരു പ്രശ്നമല്ല കേട്ടോ, വന്നോളൂ. ഒരു പ്രശ്നമല്ല വന്നോളൂ. ഇത് പോലീസ് സ്റ്റേഷന്. ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. കൈയില്ല, കാലില്ല, കണ്ണില്ല, തലയില്ല, മൂക്കില്ല, ചെവിയില്ല, ദേ ഒന്നുമില്ല. ഇതെന്തുട്ടത്? നോബഡി നത്തിങ്. ഇതെന്തുട്ട പറ്റിയ പരിപാടി? ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. പരിപാടി ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലെയാണല്ലോ. മകളുടെ പ്രസവം എടുക്കാൻ പോയ അമ്മായിമ്മ ഇരട്ടപറ്റുന്ന. ദേ നേഴ്സിന് എന്നെ ആക്സിഡന്റ്. കുറുന്തോട്ടിക്ക് വാരോ. അൺസൈക്കബിൾ. സോറി, ഞാൻ പോട്ടെ. ടൈം ഈസ് ഓവർ. ഡോക്ടർ രാമേന്ദ്രൻ ഈസ് വെയിറ്റിംഗ് ഫോർ ഐ. എന്നെ കണ്ടിട്ട് ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ നോബഡി നത്തിങ്ങിന്. അങ്ങനെ പോവല്ലേ പരിപാടി? ഒരു കാര്യം ചോദിക്കട്ടെ. നോ നോ നോ, ഡോക്ടർ മൈ പേഴ്സണാലിറ്റി ഇസ് വാണ്ടഡ്. ഐ ആം ഗോയിങ് ടു ദേർ ഇസ് ഓക്കേ. അല്ല, നിങ്ങൾക്ക് ഇതുവരെ ഇവിടെ നിന്ന് പോവാറായില്ലേ? ഇവിടെ എങ്ങനെയാ, അസുഖം കുറവുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിലെ ഏതാ പഴുത്തത്? ഇത് സാർ ആ സ്റ്റേഷനോടൊക്കെ വരാൻ പറയും. പോവാ. ഞാൻ കണ്ടെടുത്തോളം ഇവിടെ ആകെ താറുമാറായി കിടക്കുകയാണ്. ഒരു പേഷ്യന്റിനെ ശ്രദ്ധിക്കാൻ പോലും ഇവിടെ ആരുമില്ല. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശോശാമ ഏൽപ്പിക്കാം. ശോശാമ വേണം എല്ലാം നോക്കിക്കാണാൻ. എല്ലാ കാര്യത്തിലും എന്റെ കണ്ണ് ചെന്നു വരില്ല. ഡു യു ഫോളോ മീ? യെസ് ഡോക്ടർ. ശോശാമയ്ക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഓക്കെ ഡോക്ടർ, നോ പ്രോബ്ലം. യെസ് ഡോക്ടർ. നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് മിസ് ശോശാമ ചെറിയ. നമസ്കാരം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. നമ്മുടെ ആശുപത്രിയുടെ സേവനത്തിന് വേണ്ടി ഞാൻ ഇവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഇന്ന് മുതൽ ഇവിടുത്തെ ഹെഡ് നേഴ്സായി ചാർജ് എടുക്കാൻ പോവുകയാണ്. ആ പിന്നെ നിങ്ങൾ ഡാഡിയോട് കാണിച്ചിരുന്ന ഭയഭക്തി ബഹുമാനമൊന്നും എന്നോട് കാണിക്കണമെന്നേ.
നമുക്കിവിടെ ഒരു കുടുംബം പോലെ ഞാൻ കഴിയാം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. ഈ വാച്ച് പൊറിഞ്ഞ് എന്റെ സ്കൂളുകളെ ഇരുന്നിട്ട എന്തുട്ട പറ്റിയ സിസ്റ്ററേ? ഒന്നുമില്ല. നോബഡി നത്തിങ്ങനെ. പിന്നെന്താ മുഖത്തൊരു ഫീലിംഗ് ഡിഫോൾട്ട്? ഡോക്ടർ എന്തു പറഞ്ഞു? ഓ, അത് നടക്കില്ല അമ്പി. ഇനി ഒരു വഴിയേ ഉള്ളൂ. നീ ആ പഞ്ചായത്ത് പ്രസിഡന്റോട് ചെന്ന് പറഞ്ഞു നോക്ക്. എടോ നോബഡി എവരിബഡി, തന്റെ ചേട്ടനോട് ഹെഡ് കോൺസ്റ്റബിൾ അല്ലേ? താൻ പറഞ്ഞ എന്തെങ്കിലും നടക്കുവോ? അവനൊരു ചേട്ടനായിട്ട് എന്താ കാര്യം? നോബഡി നത്തിങ്ങാണെന്ന്. ഈ ചേട്ടൻ എന്ന് പറഞ്ഞ സാധാരണ ബ്ലഡ് റിലേഷൻ ഒന്നല്ല, ബിഗ് റിമൂട്ടറാണ്. ഇരട്ടപെറ്റാണെന്ന്, ട്വിൻസ് അതായത് ഡബിൾ റോള്. എന്തുട്ടാ മനസ്സിലായേ? ഒന്നും മനസ്സിലായിണ്ടാവില്ല. അമ്മ ഒരേ പേരിട്ടു, മാത്തുണ്ണി ചാക്കുണ്ണി. അവൻ ചീക്കുഞ്ഞി. പെണ്ണ് കിട്ടിയപ്പോ പോയില്ലേ സിസ്റ്ററേ? അവൻ അമ്മയും വേണ്ട, എന്നെയും വേണ്ടെന്ന്. ഞാനിപ്പോ അവന്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് ഞാൻ അവന്റെ കാലി പിടിക്കണമെന്ന്. എന്റെ പട്ടി പോവും, പട്ടി. അവന്റെ അമ്മയുടെ പോലീസ്. ഒരു പോലീസ് എന്ന് പറഞ്ഞാണ്ടല്ലോ സാധാരണ അറ്റൻഡറുടെ വില പോലും ഇല്ലാന്ന്. നോബഡി നത്തിങ്ങണെന്ന്. എന്തുട്ടാ മനസ്സിലാക്കിയേ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞങ്ങൾ തമ്മിലിപ്പൊ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇപ്പോ 30-35 വർഷമായി ഉണ്ടാവും. 35 years. അവന്റെ അടുത്തൊരു റെക്കമെൻഡേഷൻ പോണതോ വെച്ചിട്ട് ബാക്കി ഞാൻ ഏത് ശിമിത്തേരിലേക്ക് വേണമെങ്കിൽ പോവാം. അവിടേക്ക് പോയത് ആള് കിടന്നിടത്ത് പോടേം കൂടിയില്ലല്ലോ. അവന്മാരെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ആശാനെ. കടലിന്റെ അടി പോയി വിളിച്ചാലും ഈ മാത്തുണ്ണി പിടിക്കൂട്ടോ, അത് വേറെ കാര്യം. ഹൈ ചാവിയോള്, മന്ത്രിക്ക് എസ്കോർട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ കാറോളം എടുത്തോണ്ട് പോയിട്ടുള്ളതേ. കഴിഞ്ഞ പ്രാവശ്യം പോവാ അവന്മാര് ശേഷി വരുന്നെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. പോവാ ഇപ്രാവശ്യം അവന്മാരുടെ വണ്ടി തന്നെ നമുക്ക് തട്ടിയെടുക്കണം. അതെടുത്തുള്ള കാര്യമല്ലോ. വണ്ടി നടന്നോ? 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 നോക്കിയിരിക്കാണ്ട് വണ്ടി ആളിറക്കാൻ. അറേ, ഇത് പെണ്ണ് കൊണ്ടുവരാൻ പോകുന്ന പാർട്ടിയാ. ഇത്ര ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരാ എന്നാലും ഒരു പെണ്ണെ പിടിക്കാൻ പോണത്? സാറേ കല്യാണ പാർട്ടിയാ ഇത്. കല്യാണ പാർട്ടി ആണെങ്കിലും കൊള്ളാം, ടീ പാർട്ടി ആണെങ്കിലും കൊള്ളാം. ഇറക്കണ മണവാള ചെറുക്കാൻ ദേ ആയിരിക്കുന്നത്. ആരുടെ മണവാളൻ സാറേ? ഞാനാ. ആ നീന. 11 മണിക്കാ മുഹൂർത്തം, ഇപ്പൊ തന്നെ സമയം വൈകി. മന്ത്രിക്ക് 10 മണിക്ക് കോഴിക്കോടെ തന്നെ ആണെന്ന്. 10 മണിക്കാണ് അവിടെ മുഹൂർത്തം. ഒരു പാലുദ്ഘാടനം ചെയ്യാനല്ലേ, അറിയാനെനിക്ക്. സാർ വേഗം പോയി, പെണ്ണ് വിട്ടാൽ വിഷമിക്കും സാറേ. ഒരു വിഷമം ഉണ്ടാവില്ല. കുറച്ച് വഴി കിട്ടിയാലും താലി മുറുകാണ്ടിരിക്കില്ലല്ലോ. കൃത്യസമയത്തിന് പാൽ ഉദ്ഘാടനം ചെയ്തിരിക്കില്ലേ, പിന്നെ മന്ത്രിയെ കിട്ടില്ല. മന്ത്രി ആളെ ഫോറിനി പോണ്. അതെന്നെ. പിന്നെ മന്ത്രി തിരിച്ചു വരുമ്പോഴേ ചിലപ്പോ പാലവിടെ ഉണ്ടാവില്ല. സംഗതി മനസ്സിലായില്ലേ? അതുകൊണ്ട് കാര്യം ചെയ്തോളൂ, ഇറങ്ങിക്കോളൂ. ഇറങ്ങണേ, ഇനി സമയമുണ്ടെന്നോ? തനിക്ക് വഴി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കില് ഒരു കാര്യം ചെയ്തോളൂ, എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോന്നോളൂ. ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്നെ ഞാൻ പിക്കപ്പ് ചെയ്തോളാം. മേട്ടനെങ്ങനെ സംഭവം എങ്ങനെയുണ്ടെന്ന്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നാ വേണ്ടോ? പറഞ്ഞു മനസ്സിലോ? ഒരു മണവാളൻ സാറുണ്ട്. ഇതാരണ്ടോ ഡ്രൈവർ? ഡ്രൈവർ ആയിട്ട് പുറം ഞമ്മള് കേറാവിടില്ലേ? 350 ആരാ വണ്ടിയിലെ ഒരു അംബാസിഡർ കേട്ടത്? ആരുടെ വഴി മറിക്കണം. ആരെ തന്നെ കൊഞ്ഞേ? അറ്റൻഡൻസ് ആൻഡ് സയൻസ്. സയൻസോ? സയൻസ് അല്ല, സയൻസ്. ഇപ്പൊ മണി എത്രേ? മണി ഈസ് നോട്ട് എ പ്രോബ്ലം സിസ്റ്ററേ. തന്റെ ഈ വലിയ വാചകമൊന്നും എന്റെ അടുത്ത് വേണ്ട. ഗീതയ്ക്ക് എന്ത് പറ്റി? ബസ് ലേറ്റായി. ബസിന്റെ സമയം നോക്കി ഇവിടെ ഹോസ്പിറ്റൽ നടത്താൻ പറ്റില്ല. ഗീതയ്ക്ക് ഇത് പതിവാണ്. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. ഗീത സിസ്റ്ററോടായിരിക്കല്ലേ? തന്നോടും കൂടിയാ. എന്റെ കാര്യം നത്തിങ് ഡൂയിങ്. തന്റെ ഒരു നത്തിങ് ഡൂയിങ്. ഇതിൽ ഒപ്പിട്ടിട്ട് പോ. എന്നെ കൂടി ഇട്ടോളൂ. ഒന്നാം തീയതി ആയാൽ ശമ്പളം വാങ്ങിക്കാൻ മാത്രം കറക്റ്റ് ആയിട്ട് വരും. പോക്കോ പോക്കോ.
ആയിരിക്കണ ഇരിപ്പുണ്ടല്ലേ സിസ്റ്ററെ. ഹൗ എന്തൂട്ട സാധനം അത്. ദേ ഒരു പത്ത് പതിനഞ്ച് പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചിന്റെ മേത്ത്. എന്തൂട്ട് അവരെ കഴിക്കണേ? അവരുടെ റേഷൻ എവിടെയാ? ദിവസം പ്രോട്ടീൻസ് കഴിക്കണ്ടാവില്ലേ? ദേ സിസ്റ്ററെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ദേ നമ്മൾ ഒരുമിച്ച് നിന്നില്ലയുണ്ടല്ലോ, അവര് നമ്മളെ അടുത്ത് താറു കൊടുക്കും. ഇന്ത്യൻ പ്രസിഡന്റോ? അല്ല. അതെ ചിരിക്കണ്ട ചിരിക്കണ്ട, ഉടനെ പറയാം. നമ്മളെല്ലാവരെയും വലക്കണ ലക്ഷണം കേട്ടോ. നിങ്ങൾക്കറിയോ ഗവൺമെന്റ് ആശുപത്രി കിടന്ന് കൊറേ ഓടിയ പാർട്ടിനെ നോ മാരേജ് ആണ്. എന്തുട്ടറിയാനാ? അത് അവരുടെ ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം കണ്ട അറിഞ്ഞൂടെ. ഡാറ്റി സർട്ടിഫിക്കറ്റ്. വാട്ട് മാഡം, താൻ ഇവിടുത്തെ അറ്റൻഡർ ആണോ? യെസ് ഐ കം അറ്റൻഡർ കം ഇൻ ആൾ ഇൻ ആൾ. മാഡത്തിന് എന്തുട്ടാ കുടിക്കാൻ വേണ്ടേ? കാപ്പിയോ ചായയോ കൂൾ ഡ്രിങ്ക്സോ? ഒന്നും വേണ്ട. നത്തിങ്? ഒന്നും വേണ്ടേ മാഡത്തിന്? എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, നിമിഷത്തിനാണ് ഞാൻ സഹിച്ചുതരാ. എടോ ഒന്നോ നോക്ക് നെയിം ബോർഡ്. ഐ എം സോറി ചാക്കുണ്ണി. എന്തോ? ആ മെഡിസിന്റെ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തോണ്ട് വരൂ. രണ്ടു മാസം കൂടി ചേർന്ന് കഥകളി നടത്താൻ പോകണോ? അതൊക്കെ ചാക്കുണ്ണിയുടെ ഒരു അടവല്ല സിസ്റ്ററേ. സാറിനെ കാണുന്നില്ലോ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. ഞാൻ പറഞ്ഞില്ല കാര്യം എന്താ? നീ അങ്ങനെ നലിന്റെ അവിടെ സാരമില്ലെന്നേ, നിങ്ങൾ തമ്മിൽ കാണുമ്പോ തീരുന്ന സംഗതിയല്ലേ ഉള്ളൂ. ഞാൻ വരില്ല, വരില്ലടോ. വാമേ അയ്യാള് പിന്നെ. അതാ ഞാൻ പോയി നോക്കിട്ട് വരാം. അപ്പി ശശല വരണത് കോട്ടവാതി. ഇനി വന്നേടാ. എന്തേ? നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തുട്ടാ പറ്റിയേ? അവനവല്ല പുള്ളിയിടം തല്ലി കയ്യും കാലം അടിച്ച് നോബടി ആക്കിയ. അതല്ലടാ, എസ് ഐ സാറിന്റെ കൂടെ വന്നതാ. നീ നിന്റെ ചേട്ടനെ കാണുന്നില്ലേ? പിന്നെ എനിക്ക് വേറെ പണിയില്ലേ? ഒരു ചേട്ടൻ വന്നിരിക്കണേ, നത്തിങ് ഡൂയിങ്ങിന് ഒരു ചുക്കും ചെയ്യില്ല. എടാ നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്ന് മാറ്റിക്കൂടേടാ. വഴക്ക് മാറ്റാനായിട്ട് മൂന്നാമനായി കുഞ്ഞപ്പേട്ടൻ അയച്ചതായിരിക്കുമല്ലേ? പോയി മൂയോ. ഏ ചത്തുപോകുന്ന മനുഷ്യരാ, ഇങ്ങനെ വഴക്കും പിടക്കായിട്ടൊന്നും ഇരിക്കരുതേ. ആ പിന്നെ അവൻ പോലീസായിരിക്കും, ചാക്കുണ്ണി അറ്റൻഡറും. പക്ഷെ കാക്കിയേക്കാൾ വെയിറ്റ് കൂടുതൽ എപ്പോഴും വൈറ്റ്. ദാറ്റ് ഇസ് എ സൈക്കോളജിക്കൽ ഡിഫക്ട് ഓഫ് ദി ഫോഴ്സ് ഓഫ് ദി ബ്യൂം. നീ ഇതൊക്കെ പറഞ്ഞോണ്ട് നടന്നു. എന്നെങ്കിലും ഒരിക്കൽ നിന്റെ ചേട്ടന്റെ കാലിൽ നീ പിടിക്കേണ്ടവരും അന്ന് അവൻ എടുത്തിട്ട് ചവിട്ടും, മനസ്സിലായിക്കോ? പിന്നെ ചവിട്ടാനായിട്ട് ഞാൻ എന്താ പട്ടിയെ പൂച്ച വെച്ചാണ്? അവന്റെ പവറേ അവന്റെ അമ്മയുടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കോളോ. നീ ഇനി വന്നേ, നീ വരാനേ എനിക്ക് പറ്റില്ല. സസ്പെൻഷൻ ഓർഡറിന്റെ മാതാവ് കൂടിയാവണം. ഡിഫിക്കൽറ്റി എന്നാ പിടിച്ചോ. ആ ശോശാമായ ഒരുപിടി നന്നായിട്ടാണ്. എന്തുട്ടാ നോക്കിയത്? എന്തുട്ടാ നോക്കി? എന്റെ മാതാവേ, നിനക്ക് നാളെ തൊട്ട് നൈറ്റ് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. എന്തുട്ടാ നോക്കിയത്? എന്തുട്ടത്? എല്ലാവരും ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ടേ വലിയ ഡോക്ടറോട് പറഞ്ഞ് പ്രത്യേക സാങ്ഷൻ വാങ്ങി ഡേ ഡ്യൂട്ടി ആക്കിയതായിരുന്നു. ഇപ്പൊ ഭരണം മാറിയില്ലേ? ആ പൂതനയുടെ പണിനെ, അവളുടെ പൂതനാമോഷം കഥകളി ഉണ്ടല്ലോ. ആ കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുണ്ടൊക്കെ ഉള്ളത് അത് ഞാൻ കാണണ്ടിട്ടോ. ആ ഞാനിപ്പോ എന്ത് ചെയ്യും? ആ ശോശാന സിസ്റ്ററോട് പറഞ്ഞു. എനിക്ക് വേറെ ജോലിയില്ലേ? അവരോട് പോയി പറയാം. അവർ നത്തിങ് ഡൂയിങ് ആണെന്ന് സിസ്റ്റർ എന്നിട്ട് ആ ഡാക്ടറെ പറഞ്ഞേ. ആനെ പിണ്ടത്തവണ ഞാൻ പേടിക്കാം, പക്ഷെ ആനെ പേടിക്കില്ല. ഡോക്ടർ പോന്നിനെ പിടിച്ചെന്ന് പറ. ഒന്ന് പോയേ സിസ്റ്റർ, എന്തുട്ടത്ര പേര് നോക്കിക്കണേന്ന്. ഒന്ന് പോയേ. എന്താ ചേട്ടാ ഇന്ന് ലീവാണോ? ചേട്ടൻ എന്തോ ഒരു വല്ലായ്മ. ഓ
പിന്നെ എന്താണാവോ ഇങ്ങോട്ടൊക്കെ ഏയ് ചേട്ടനെ കാണാൻ പോകുന്നതായിരിക്കും. ആരണ് ചേട്ടാ? ഞാനാ ചാക്കുണ്ണിനി. ഏതുണ്ണി? ഏത് ചാക്ക്? അരിച്ചാക്ക. അതെ, പഞ്ചാരിച്ചാക്ക. ചേട്ടോ പോയതാണെന്ന്? പോയതാണ്. അച്ഛനെ, കംപ്ലൈന്റ് വല്ലതും എഴുതി മേടിച്ചിട്ടേ ഈ ഉടുമ്പിനെ വിട്ടെ. എടാ ശവി, ഇത് ചത്ത വീടല്ല കരയാൻ, ഇത് സ്ഥലം വേറിന്. നീ ആരാ? നിനക്ക് എന്താ വേണ്ടെന്നോ ചേട്ടനെന്ന് അറിയില്ലേ? ഞാനങ്ങനെ പലരെ അറിയും. അതിനിപ്പൊ എന്താ വേണ്ടെന്നോ? ചേട്ടാ എന്നെ രക്ഷിക്കണം, എന്റെ ജോലി പോയി. ആ ശോശാമ ഇറങ്ങി വഴി എന്റെ ജോലിയെന്ന് തിരിച്ചു കിട്ടു. ഇപ്പൊ ഞാൻ ബഹുജോപടിയായി. അതിന് തൊഴിൽ പ്രശ്നം പരിഹരിക്കാനേ, ഇത് ലേബർ ഓഫീസൊന്നല്ല. എടാ മൂര്യേ, ഇത് പോലീസ് സ്റ്റേഷന്. എന്തൊട്ടാ മനസ്സിലായെന്ന്? എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ നത്തിങ് ഡൂയിങ് ആയി പോകും ചേട്ടാ. ഇത് പോലീസ് വിചാരിച്ചാലേ നടക്കൂ. നോ നോ നോ, എനിക്ക് വേറെ ജോലി ഉണ്ട്. നീ പോവാൻ നോക്കിയേ, എന്നെ കൈവിടരുത് ചേട്ടാ. ഹോ, നിനക്ക് എന്തൊരു വാശിയായിരുന്നു. നീ ചത്താലും എന്റെ അടുത്തേക്ക് വരില്ല എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നിന്റെ വാശിക്ക് എവിടേക്കാ പോയേ? നീ പോയത് അവിടുന്ന് പോയ പിശാശ അവിടുന്ന്. മോന്തകുരിക്കൊറ്റ പൂശ എന്നാണുണ്ടല്ലോ. പട്ടി മോങ്ങണമാര് മോങ്ങിട്ട് എന്താടാ കാര്യം? പിശാശ് പോട്ടാശാനെ, എന്തായാലും സ്വന്തം രക്തമല്ലേ. അനിയനോ ലാഭത്ത് വരുമ്പം ചേട്ടനല്ലേ സഹായിക്കേണ്ടത്? അതിന് ഞാനവന് ചേട്ടനാണെന്ന് അവനിപ്പോഴല്ലേ തോന്നിയുള്ളോ. ആ അതൊക്കെ വിടന്നേ, രണ്ടാളും വഴക്ക് കളഞ്ഞിട്ട് കോംപ്രമൈസ് ആയി. ക്ഷയിക്കാണ്ട് കൊടുക്ക കൊടറ ചാക്കുണ്ണി കൈ. ആശാനെ, ആശാൻ കൈ കൊടുക്ക, കൊടുക്കട കൈ. ഏതായാലും ഇരട്ട പറ്റ ഒരു അനിയൻ ഉണ്ടായത് നന്നായി. ആശാൻ ശേഷം ഇല്ലാത്തപ്പം അനിയനെ പിടിച്ചിരുത്താമല്ലോ. ആശാൻ ആശാന്റെ വീട്ടിലെ ജോലിയും നോക്കാം. പക്ഷേ ഒരു കാര്യം, ഭാര്യയ്ക്ക് ആള് മാറിപ്പോകാൻ നോക്കണം. സാർ, എടോ ഇവിടെ എവിടെയാണ് ഒരു കടുവായുള്ളത്? കടുവേ? ഇവിടെ അങ്ങനെ ഒരു കടുവുള്ളതായിട്ട് എനിക്കൊരു പിടിയില്ല. ആ പിന്നെ ഇവിടെ കുറച്ച് മാറിയിട്ട് ഒരു കാടുണ്ട്, അവിടെ ചിലപ്പോ കടുവ ഉണ്ടാവും. എടോ ഇവിടെ കടുവാത്തൊമ്മൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടോ? ആയി ആ വിശേഷനെ, അവനിവിടുത്തെ നോട്ടം പുള്ളിനെ. ആ അവനോട് ഇവിടെ വരെ വരാൻ പറയണം. ആ അല്ല, ഞാൻ തന്നെ പോണോന്ന്? ഞാൻ തന്നെ പോണം. സാൻ പോയാലേ അവൻ വരൂ. ചെല്. അതെ, നമ്മുടെ രായൻ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല കേട്ടോ. ആ ശവി അവളെ കയറി പിടിച്ചു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വല്ല കാര്യണ്ടോന്ന്? ഒരു കാര്യമില്ല, മറ്റുള്ളവരെ വലക്കാൻ. അത് തന്നെ. ഇനിയിപ്പൊ തൊമ്മം ബലാത്സംഗം ചെയ്തില്ല എന്നിരിക്കട്ടെ, വേറെ ആരെങ്കിലും ചെയ്യില്ലേ? ചെയ്യും ചെയ്യും. ഈ കണക്കിന് രാജൻ സാറ് അധികം നാൾ ഇവിടെ നിൽക്കില്ല കേട്ടോ, തള്ളിപ്പോ. അങ്ങനെ വന്നേ പിന്നെ ആകെ ടൈറ്റാ, ഒരു പൈസ പോലും മേടിക്കാൻ സാധിക്കത്തില്ല. പട്ടിയോട്ട് പുല്ലു തിന്നേലും പശുവിനെ കൂടെ തീറ്റിക്കയില്ല. അത് തന്നെ. ദേ ഇങ്ങോട്ട് നോക്കി, ഇതെന്തുട്ടത്? പോക്കറ്റേ. ഇത് പോക്കറ്റാ? ആ പോക്കറ്റാ. ഇഷ്ടപ്പെട്ടിയുടെ പാട് മാറിണ്ടേ? ഇല്ല. ഐ വല്ലതിൽ ചെന്നിട്ട് വേണ്ടേന്ന്? ആരോടെങ്കിലും നക്കാപ്പിച്ച പഠിക്കാന്ന് വെച്ചാ അതറിഞ്ഞ അപ്പൊ സസ്പെൻഷൻ ഉള്ളതും പോവും. ഇതിലും ഭേദം സസ്പെൻഷനാ. തന്റെ കരിനാക്ക് വിളക്കല്ലേ, പാമ്പ് കടിക്കും. അതാ തൊമ്മൻ ഇവിടെ തേ പോകുന്നു. അവൻ വീട് കളഞ്ഞോട്ടോ. ഇവിടെ വാടാ. ഇങ്ങനെ വാരഞ്ഞിരേ. എടാ തൊമ്മ, നിന്റെ ആ കടുവാത്തരം നിർത്തിക്കൂടുക. എന്താ കാര്യം? നീ എന്തിനാണ്ടാ കന്നാലി ഇന്നലെ പെണ്ണിനെ കയറി പിടിച്ചത്? പെണ്ണിനെ എന്തിനാ കയറി പിടിച്ചതെന്ന് സാറിന് അറിഞ്ഞുകൂടെ? കയറി പിടിക്കുമ്പോ കാലോണ്ട് തൊഴിക്കാത്തനെ കയറി പിടിച്ചുട്ര മൂയെ. ആകെ പ്രശ്നമായി കേട്ടോ, നിന്നെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് എസ് ഐ ഓർഡർ ഇട്ടിട്ടുണ്ട്. അതിനാ ഞങ്ങൾ വന്നത്. യു അണ്ടർസ്റ്റാൻഡ്? എന്തോ ഇംഗ്ലീഷൊന്നും പറയണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും ഇയാൾക്ക് അല്ലേ? നിന്റെ കള്ളും ചാരായും ഞങ്ങളുടെ വയറ്റിൽ കിടക്കുമ്പോ
നിന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു കാര്യം ചെയ്തോളൂ, വേഗം സ്ഥലം വിട്ടോളൂ. നിന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ലാന്നും നീ നാട് വിട്ടിരിക്കുകയാണെന്നും ഞങ്ങൾ എസ് ഐയോട് പറഞ്ഞോളാം. പറഞ്ഞതെല്ലാം മനസ്സിലാവണ്ടോ ഷവി? പോക്കറ്റിൽ കാശുണ്ടല്ലോ, മിടുക്കൻ. ഈ കാശ് എന്റെ ഇരിക്കട്ടെ. അത് വേണ്ട, അത് എന്റെ ഇരിക്കട്ടെ. താൻ പോയാലോന്ന്. ഇനി ഒന്ന് തമ്മ, ഈ ഒരു കാര്യം ചെയ്തോളൂതേ, ഇന്ന് തന്നെ ഇവിടുന്ന് വേഗം സ്ഥലം വിടുക. ഗ്രാൻഡ്സർ അറിയാണ്ടല്ലോ, ഇതെന്റെ ഈ സാധനം ഉണ്ടല്ലോ, തെറിച്ചാ പോവും. അതുകൊണ്ട് കാര്യം ചെയ്തോളൂ, നിന്റെ കാശില്ലെങ്കിയോ ആരെങ്കിലും തട്ടിപ്പറിച്ചോ പോക്കറ്റ് അടിച്ചോ ഇന്ന് തന്നെ അവിടെ സ്ഥലം വിടുക. ഒന്നോർക്കുമ്പോ ഇങ്ങനെ നീയൊക്കെ ഭയങ്കര ഭാഗ്യവാനണ്ടാ, നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കയറി പിടിക്കാം, എന്തും ചെയ്യാം. ഈ കാക്കി ഉടുപ്പ് ഇട്ടിരിക്കുന്നോണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ സംഭവം. ഈ മുറി ഉണങ്ങിയ പൂവല്ലേ? ഇങ്ങനെ അതിങ്ങനെ അതെന്റെ പോക്കറ്റിൽ പോയി, അതെന്റെ പോക്കറ്റിൽ പോയി, അത് രക്ഷയില്ല. നീ